ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഇലക്കറികൾ കഴിക്കുക എന്നുള്ളത് ആരോഗ്യ സംരക്ഷണത്തിന് ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇലക്കറികൾ വാങ്ങിക്കുന്ന സമയത്ത് അത് വിശ്വാസ്യത ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇലക്കറികൾ കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ആഴ്ചയിൽ ഒരു 3 തവണ ഇലക്കറികൾ പറിച്ചെടുക്കുവാൻ പാകത്തിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് വളരെയധികം സൗകര്യമുള്ളൊരു കാര്യമാണ്. യാതൊരു കീടബാധയും ഇല്ലാത്ത ചീര എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളം ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. ഒരൊറ്റ വിത്ത് പോലും ഉറുമ്പ് കൊണ്ടുപോകാതെ എല്ലാം കിളിർക്കുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഇതിപ്പോൾ വിത്ത് പാകിയിട്ട് 7 ദിവസമായ ചീര ചെടികളാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും വലുപ്പത്തിലുള്ളത് നോക്കിയിട്ട് ഇപ്പൊ പറിച്ചു മാറ്റി നടേണ്ടതാണ്. ചീര വിത്തുകൾ പാകി കൊടുക്കുവാനായിട്ട് ഇവിടെ ചെടിച്ചട്ടിയില് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഒരേ അനുപാതത്തിൽ എടുത്തിട്ട് പോട്ടി മിക്സ് നിറച്ചു വെച്ചതാണ്. അപ്പൊ ഈ രീതിയിൽ നല്ല ലൂസായിട്ട് കിടക്കുന്ന മണ്ണിൽ വേണം നമ്മൾ ചീര വിത്തുകൾ പാകി കൊടുക്കുവാനായിട്ട്. മണ്ണെടുക്കുന്ന സമയത്ത് കുമ്മായം ട്രീറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കേണ്ടതാണ്. അപ്പൊ ഈ ചെടിച്ചട്ടിക്ക് താഴെ ഞാനൊരു ട്രേയില് വെള്ളം നിറച്ചു വെച്ചിട്ടാണുള്ളത്. അപ്പൊ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഉറുമ്പുകൾക്ക് ഈ ചെടിച്ചട്ടിയിലോട്ടേക്ക് വരാൻ സാധിക്കുകയില്ല. ചുവപ്പ് ചീരയുടെ വിത്ത് എടുത്തിട്ടുണ്ട്, അത് നമുക്കൊരു പാത്രത്തിൽ ഇട്ടു കൊടുക്കും. അപ്പൊ ഈ ചീര വിത്തില് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മണലാണ്. ഈ മണൽ എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ വിത്തുകൾ പാകുന്ന സമയത്ത് കൂട്ടം കൂടി ഒരു വശത്ത് മാത്രമായി പോകാതെ എല്ലാ ഭാഗത്തും ഒരുപോലെ വളർന്നു വരുവാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഈ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിൽ പാകി കൊടുക്കാം. അതിനുശേഷം ചെടിച്ചട്ടിയിൽ നിറച്ച അതേ പോട്ടി മിക്സ് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതാണ്. വിത്തുകൾ അധികം താഴ്ന്നു പോകരുത്. ആ രീതിയിൽ നമ്മൾ മേൽഭാഗത്ത് മാത്രം കുറച്ച് ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. ചെറിയ രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കാം. വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ചാക്കോ എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടു കൂടിയിട്ട് വിത്തുകൾ മുളച്ചു വരികയും നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടി വളർന്നു വരികയും ചെയ്യും. നമ്മൾ ഈ രീതിയിൽ വെള്ളം ട്രേയിൽ വെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിത്തുകൾ പാകി കൊടുത്തതിന് ശേഷം ഇതിന്റെ ചുറ്റിലും മഞ്ഞൾ പൊടി വിതറി കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മുറുമ്പ് പൊടി വിതറി കൊടുക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ വിത്ത് പാകിയതിനു ശേഷം വിതറി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് റവ എടുത്തു കൊണ്ടുപോവുകയും വിത്ത് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ കവർ ചെയ്തതിന് ശേഷം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഈ കവർ നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. കാലപ്പഴക്കമില്ലാത്ത നല്ലതരം വിത്തുകളാണെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ ചീര വിത്തുകൾ മുളച്ചു വരുന്നതായിരിക്കും. ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് 2 ദിവസം കൊണ്ട് തന്നെ മുളച്ചു വരുന്നതായിരിക്കും. അതിനുശേഷം ഈ കവർ മാറ്റി കൊടുക്കേണ്ടതാണ്. ചീര വിത്തുകൾ പാകി കിളിർത്ത് വന്നതിന് ശേഷം നേരാൻ വണ്ണം വളർച്ചയില്ല എന്നുള്ളൊരു പരാതി എല്ലാവരും പറയാറുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, നല്ല സൂര്യപ്രകാശ ആവശ്യമുള്ള ഒരു ചെടിയാണ് ചീരച്ചെടി. അപ്പൊ നമ്മള് 4-ാം ദിവസം മുതൽ തന്നെ ഇത് നല്ല സൂര്യപ്രകാശത്തിൽ നമ്മൾ വെക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ വളർന്നു വരികയുള്ളൂ. അപ്പൊ നമുക്ക് ചീര ഗ്രോ ബാഗിലും ചാക്കിലും അതുപോലെ തന്നെ മണ്ണിൽ തടമെടുത്തിട്ടും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ചുവന്ന ചീര, പച്ചച്ചീര, മയിൽപ്പീലിച്ചീര എല്ലാതും നമുക്ക് വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. മണ്ണിൽ തടമെടുത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ ചീര വിത്തുകൾ പാകി കൊടുക്കാവുന്നതാണ്. ചീര വിത്തുകൾ പാകി 3-4 ദിവസം കൊണ്ട് തന്നെ അത് മുളച്ചു വരുന്നതായിരിക്കും. അപ്പൊ അതിന് ശേഷം നമ്മളൊരു 2 ഇല പാകമാകുമ്പോഴേക്കും 1 ഇടവിട്ട ദിവസങ്ങളിൽ നമ്മൾ അതിന് വളം ഒഴിച്ചു കൊടുക്കണം. ഇതിലുള്ള ചീരകളൊക്കെ ഞാൻ വിളവെടുത്തു തുടങ്ങിയതാണ്. അപ്പൊ ഇത് വാഴത്തടത്തിലാണ് ഞാനിത് വിത്തുകൾ പാകി കൊടുത്തത്. അപ്പൊ നമുക്ക് വാഴത്തടത്തിലും തെങ്ങിൻ തടത്തിലും ഒക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് പാകി കൊടുക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ചിട്ടൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നല്ല സൂര്യപ്രകാശം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചീര കൃഷിയെ സംബന്ധിച്ചിടത്തോളം. പച്ചച്ചീരയ്ക്ക് സാധാരണയായിട്ട് രോഗകീടബാധ വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന രോഗം എന്താണെന്ന് വെച്ചാൽ ഇലപ്പുള്ളി രോഗവും പുഴുശല്യവുമാണ്. പുഴുശല്യം കാണുകയാണെങ്കിൽ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ നിരീക്ഷണമാണ് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യം. അല്ലാതെ നമ്മൾ ഇലക്കറികളിൽ അനാവശ്യമായിട്ട് കീടനാശിനികൾ തളിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കീടനാശിനി
കീടനാശിനിയൊക്കെ അടിച്ചിട്ടുള്ള ചീരയാണ്. അപ്പൊ അതിലൊരൊറ്റ പുഴുക്കുത്ത് പോലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് കീടനാശിനി അടിച്ചിട്ട് തന്നെയാണ് നമ്മുടെ കൈകളിൽ എത്തുന്നത് എന്നുള്ളത്. കുട്ടികൾക്കൊക്കെ നമ്മൾ ചീരക്കറി കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാതെ വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത ചീര കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് കണ്ടുവരുന്നത് ഇലപ്പുള്ളി രോഗമാണ്. അപ്പൊ ഇലപ്പുള്ളി രോഗം വരാതിരിക്കുവാനായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു കീടനാശിനിയാണ് ഗോമൂത്രം. അപ്പൊ ഗോമൂത്രം നമ്മൾ 15 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് വേണം നമുക്ക് കൊടുക്കുവാനായിട്ട്. ചീരയ്ക്ക് നല്ലൊരു വളർച്ച കിട്ടുവാനും ഇത് നല്ലതാണ്. രോഗകീടബാധ ഇല്ലാതെ വളർന്നു വരുന്നതായിരിക്കും. കൂടാതെ പച്ചച്ചാണകം നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ ഒരു 15 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് നമുക്ക് ഒരു 2 ഇല പ്രായം മുതൽ കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് ഇത് കാരണമാകുന്നു. അപ്പോൾ 7 ദിവസം പ്രായമായ ഈ ചീര നമുക്ക് നട്ടുപിടിപ്പിക്കാം. വേറൊന്നും പൊട്ടാതെ വേണം നമ്മൾ ഇതിൽ നിന്നും പറിച്ചു മാറ്റുവാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ വലുത് പറിച്ചു മാറ്റി നടുന്ന സമയത്ത് ചെറുത് പെട്ടെന്ന് വളർന്നു കയറി വരുന്നതായിരിക്കും. ചീരച്ചെടികൾ പറിച്ചെടുത്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ വേണം നമ്മൾ ഇത് പറിച്ചു മാറ്റി നടുവാനായിട്ട്. ഗ്രോ ബാഗിൽ നമുക്ക് 5 എണ്ണം വീതം നട്ടുപിടിപ്പിക്കാം. ഇതിന്റെ തണ്ടുകളിൽ നിന്നും വേരുകൾ ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നട്ടിട്ട് 1 ആഴ്ചക്ക് ശേഷം ഇതിൽ വീണ്ടും മണ്ണ് കയറ്റി കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കീഴ്ഭാഗത്തുനിന്ന് വീണ്ടും വേരുകൾ ഇറങ്ങി വരികയും നല്ലൊരു വളർച്ച ഉണ്ടാവുകയും ചെയ്യും. ചെടിച്ചട്ടിയിൽ നമുക്കൊരു 4 വീതം നട്ടുപിടിപ്പിക്കാം. അപ്പൊ നമുക്ക് മറ്റുള്ള പച്ചക്കറികൾ നടുന്ന ഗ്രോ ബാഗിൽ സൈഡിൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതൊരു 12 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ഗ്രോ ബാഗിലും ഇത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇത് ഞാനിപ്പോ കറിവേപ്പിലയുടെ ചട്ടിയിലാണ് 2 ചീരത്തൈകൾ വെച്ച് പിടിപ്പിച്ചത്. ഇതിപ്പോ വിളവെടുക്കാനായിട്ടുണ്ട്. മുളക് തൈയുടെ ഗ്രോ ബാഗിലും ഞാൻ ഒരു ചീര വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വിത്തുകൾ പാകുന്ന സമയത്ത് തന്നെ നമ്മൾ വളവും തയ്യാറാക്കി വെക്കേണ്ടതാണ്. അപ്പൊ 4 പ്രായത്തിൽ നമ്മൾ പറിച്ചു മാറ്റി നടുന്ന സമയത്ത് നമ്മുടെ കൈവശം ഗോമൂത്രമോ അല്ലെങ്കിൽ പച്ചച്ചാണകമോ ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് സ്യൂഡോമോണസ് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം നമുക്ക് തടത്തിലൊഴിച്ചു കൊടുക്കാവുന്നതാണ്. പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് എങ്ങനെയാണ് വളം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈ വളം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 പിടി കടല പിണ്ണാക്കാണ് ആദ്യം എടുത്തിട്ടുള്ളത്. കടല പിണ്ണാക്കിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തത് വേപ്പൻ പിണ്ണാക്കാണ്. വേപ്പൻ പിണ്ണാക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്കും കൂടാതെ യാതൊരുവിധ കീടബാധയും ഇല്ലാതെ പെട്ടെന്ന് വളരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ജൈവവളവും കൂടിയാണ്. കൂടാതെ 1/2 കിലോഗ്രാം അളവിൽ പച്ചച്ചാണകവും എടുത്തിട്ടുണ്ട്. അപ്പൊ പച്ചച്ചാണകം ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉണക്ക ചാണകപ്പൊടി ചേർത്തിട്ടും ഈ വളം തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ വളം തയ്യാറാക്കുന്നത് വിത്തുകൾ പാകുന്നതിനോടനുബന്ധിച്ചിട്ട് തന്നെ നമ്മൾ ഈ വളം തയ്യാറാക്കി വെക്കേണ്ടതാണ്. അപ്പൊ നല്ല രീതിയിൽ പുളിക്കുന്നതോടുകൂടി തന്നെ ഇതിന്റെ വീര്യവും കൂടുന്നതായിരിക്കും. അപ്പൊ നമുക്കിതൊരു 10-15 ദിവസം വരെ നമുക്കിത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിൽ പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം ദിവസേന 1 തവണ ഇളക്കി കൊടുക്കേണ്ടതാണ്. നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കിയ വളം പുളിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചീരച്ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് 15 ഇരട്ടി വെള്ളം നേർപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വളം 15 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിക്കുവാനായിട്ട് മറന്നു പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വളം ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും നേർപ്പിക്കാതെ പറ്റില്ല. അപ്പോൾ ഈ വളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേപ്പും പിണ്ണാക്ക് ചേർത്തത് കൊണ്ട് തന്നെ ചീരച്ചെടികൾക്ക് പ്രത്യേകിച്ചൊരു കീടബാധയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചീര വിളവെടുക്കാം. നല്ല വലിപ്പമുള്ള ചീരയാണ്. നമുക്ക് 2 തണ്ടുണ്ടെങ്കിൽ തന്നെ ഒരു കറിക്ക് ധാരാളമായി. കണ്ടില്ലേ, അപ്പൊ നമുക്ക് ഈ ചീരകൾക്ക് വളം കൊടുക്കാം. 2 നോട് ബാക്കി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടർന്നൊരു 2-3 തവണ വിളവെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മളിങ്ങനെ വളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ചീരയുടെ ഇടയിലൊക്കെ ഞാൻ വെണ്ട മുളക് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വളർന്നു വരുന്നുമുണ്ട്. കീടബാധ ഇല്ലാതെ തഴച്ചു വളരുവാനായിട്ട് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് 3 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം തടത്തിലൊഴിച്ചു കൊടുക്കാവുന്നതാണ്. കീടബാധ ഇല്ലാതെ നല്ല രീതിയിൽ തഴച്ചു വളരുന്നതായിരിക്കും.
അപ്പൊ നമ്മൾ ഏതൊരു പച്ചക്കറി നടുന്ന സമയത്തും അതിന്റെ ഇടയിൽ രണ്ട് ചീരത്തായി നമ്മൾ നടുവാനായിട്ട് ഓർക്കണം. പെട്ടെന്ന് അത് വളർന്ന് വിളവെടുക്കാവുന്നതല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിനെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.